നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഏഴാം സ്റ്റാൻഡേർഡുകാർക്ക് ഇന്ന് വിക്ടോസ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഒരു സബ്ജക്റ്റ് സോഷ്യൽ സയൻസ് ആയിരുന്നു. സോഷ്യൽ സയൻസിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് ഫ്രം ട്രേഡ് ടു പവർ, അതായത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഏതൊക്കെ യൂറോപ്യൻ കച്ചവടക്കാരാണ് ഇന്ത്യയിലെത്തിയത്? പോർച്ചുഗീസുകാർ, അതിനുശേഷം ഡച്ചുകാർ, അതിനുശേഷം ഇംഗ്ലീഷുകാർ, അതിനുശേഷം ഫ്രഞ്ചുകാർ. കച്ചവടത്തിനായി ഇന്ത്യയിൽ ആദ്യം എത്തിയ യൂറോപ്യൻസ് പോർച്ചുഗീസും ഏറ്റവും അവസാനം എത്തിയ യൂറോപ്യൻ ഫ്രഞ്ചുകാരുമാണ്. പോർച്ചുഗീസുകാരിൽ ഇന്ത്യയിൽ ആദ്യമായി എത്തിയത് വാസ്കോഡ ഗാമയായിരുന്നു. 1498 അദ്ദേഹം എവിടെയാണ് വന്നത്? നമ്മുടെ കേരളത്തിലെ കോഴിക്കോടുള്ള കാപ്പാട് അല്ലേ. പോർച്ചുഗീസുകാർ പറങ്കികൾ അല്ലെങ്കിൽ പറങ്കീസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് ആരാണ്? ഡച്ചുകാർ അല്ലെ. ഡച്ചുകാർ എന്ത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ലന്തക്കാർ, ലന്തൻസ് അല്ലെ. LANTHANS, ലന്തക്കാർ അല്ലെങ്കിൽ ലന്തൻസ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അതിനുശേഷം കൊളച്ചൽ വാർ അല്ലെ, ബാറ്റിൽ ഓഫ് കൊളച്ചൽ, അതെന്നായിരുന്നു 1741 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. അതിൽ മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. അതിനുശേഷം ഇന്ത്യയിലെത്തിയ യൂറോപ്യൻസ് ആണ് ഇംഗ്ലീഷുകാർ അല്ലേ. ഇംഗ്ലീഷുകാർക്ക് ശേഷം വന്നത് ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാർ ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചു. 1664 ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത്. അതിനുശേഷം ഈ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ കുറച്ച് യുദ്ധങ്ങളൊക്കെ നടത്തി. അതെന്താണ് അറിയപ്പെടുന്നത്? കർണാട്ടിക് യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, കർണാട്ടിക് വാർസ്. ഈ യുദ്ധത്തിൽ ഫ്രഞ്ചുകാർ പരാജയപ്പെട്ടു. അതിനുശേഷം ഇംഗ്ലീഷുകാർ ബംഗാളിലെ ഭരണം പിടിച്ചെടുക്കാൻ വേണ്ടി നടത്തിയ രണ്ട് യുദ്ധങ്ങളാണ്. ഒന്നാമത്തേത് ബാറ്റിൽ ഓഫ് പ്ലാസി എന്നാണ് 1757. രണ്ടാമത്തേത് ബാറ്റിൽ ഓഫ് ബക്സാർ എന്നാണ് 1764. ഈ രണ്ട് യുദ്ധങ്ങൾ കഴിഞ്ഞതോടുകൂടി ബംഗാളിൽ ബ്രിട്ടീഷുകാർ പൂർണ്ണമായി അധികാരം സ്ഥാപിച്ചു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അടുത്ത ഈ ക്ലാസ്സിൽ ഈ രണ്ടാൾക്കാരറിയോ, ഹൈദർ അലിയും ടിപ്പു സുൽത്താനുമാണ് ഈ പിക്ചറിൽ തന്നിട്ടുള്ള. ആരായിരുന്നു ഇവർ? മൈസൂറിലെ സുൽത്താൻമാരായിരുന്നു ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. അതിനുശേഷം ഈ ബ്രിട്ടീഷുകാർ മൈസൂർ കീഴടക്കി. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ളൊരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് പ്രോംപ്റ്റഡ് ദ ഇംഗ്ലീഷ് ടു കോൺകർ മൈസൂർ? മൈസൂറിനെ കോൺകർ, കോൺകർ എന്ന് വെച്ചാൽ കീഴടക്കാൻ, ഇംഗ്ലീഷുകാരെ, ദ ഇംഗ്ലീഷ്, ഇംഗ്ലീഷുകാരെ പ്രോംപ്റ്റഡ് പ്രേരിപ്പിച്ചത് എന്തെല്ലാമാണ്? എന്താണ് മൈസൂറിനെ കീഴടക്കാൻ ഇംഗ്ലീഷുകാരെ പ്രേരിപ്പിച്ചത് എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ദക്ഷിണേന്ത്യയിലെ ഒരു പ്രബല നാട്ടുരാജ്യമായിരുന്നു മൈസൂർ. ടിപ്പു സുൽത്താൻ്റെയും ഹൈദരലിയുടെയും നേതൃത്വത്തിൽ മൈസൂർ ഒരു പ്രബല ശക്തിയായി. മൈസൂരിൻ്റെ ആധിപത്യം മലബാറിലേക്ക് വ്യാപിപ്പിച്ചു. ഇത് ഇംഗ്ലീഷുകാരുടെ കച്ചവടത്തിന് തടസ്സമായി. മൈസൂർ സുൽത്താനായിരുന്ന ടിപ്പു സുൽത്താനും ഫ്രഞ്ചുകാരും തമ്മിലുള്ള സൗഹൃദവും ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ബ്രിട്ടീഷുകാരെ മൈസൂർ കീഴടക്കാൻ പ്രേരിപ്പിച്ചത്. ഇനി നമുക്ക് ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ളത് നോക്കാം. മൈസൂർ വാസ് എ പവർഫുൾ കിങ്ഡം ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യയിലെ വളരെ പവർഫുള്ളായിട്ടുള്ള കിങ്ഡം, പവർഫുള്ളായിട്ടുള്ള അല്ലേ ഒരു പ്രബല ശക്തിയായിരുന്നു ആര്? മൈസൂർ. ഡ്യൂറിങ് ദ റെയിൻ ഓഫ് ടിപ്പു സുൽത്താൻ ആൻഡ് ഹൈദർ അലി. ഡ്യൂറിങ് ദ റെയിൻ, ആരുടെ ഭരണകാലത്ത് ടിപ്പു സുൽത്താൻ്റെയും ഹൈദർ അലിയുടെയും ഭരണകാലത്ത്, റെയിൻ, റെയിൻ എന്ന് വെച്ചാൽ ഭരണകാലത്ത് എന്ത് ചെയ്യുന്നു? ഇറ്റ് ബിക്കെയിം ഡോമിനൻ്റ് പവർ, ഇത് വളരെ ഡോമിനൻ്റ് പവറായി, അതായത് പ്രബല ശക്തിയായി. And the domination extended to the Malabar. മാത്രമല്ല അവരുടെ ഡോമിനേഷൻ, അധികാരം എങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു? മലബാർ വരെ അല്ലേ, മലബാർ എന്ന് പറയുന്ന പ്രദേശം വരെ എക്സ്റ്റെൻഡ് ചെയ്തു, നീട്ടി അല്ലെങ്കിൽ വ്യാപിപ്പിച്ചു. This interrupted the trade of the British in Malabar region. ഇത് തടസ്സപ്പെടുത്തി. എന്ത് തടസ്സപ്പെടുത്തി? ദ ട്രേഡ് ഓഫ് ദി ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിനെ തടസ്സപ്പെടുത്തി. എവിടുത്തെ കച്ചവടത്തിനെ? ഇൻ മലബാർ റീജിയൻ. അപ്പം മലബാർ പ്രദേശത്തെ ബ്രിട്ടീഷുകാരുടെ കച്ചവടത്തിന് ഇത് തടസ്സമായി. അതാണ് ഒന്നാമത്തെ റീസൺ ആയിട്ട് ഇവിടെ പറയുന്നത്. രണ്ടാമത്തെ കാര്യം പറയുന്നത്, ടിപ്പു സുൽത്താൻ മെയിൻറ്റെയിൻ ദ ഫ്രണ്ട്ലി റിലേഷൻ വിത്ത് ദ ഫ്രഞ്ച്. ഈ ടിപ്പു സുൽത്താൻ ഈ ഫ്രഞ്ചുകാരുമായിട്ട് ഒരു സൗഹൃദം സൃഷ്ടിച്ചിരുന്നു അല്ലേ, ഒരു സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇതും ആർക്കിഷ്ടപ്പെട്ടില്ല? ഈ ഇംഗ്ലീഷുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല. ദീസ് ഫാക്ടേഴ്സ് പ്രോംപ്റ്റഡ് ദ ഇംഗ്ലീഷ് ടു കോൺകർ മൈസൂർ. ഈ ഫാക്ടേഴ്സ്, ഈ ഘടകങ്ങളാണ് ഇംഗ്ലീഷുകാരെ മൈസൂർ കോൺകർ ചെയ്യാൻ അല്ലെങ്കിൽ കീഴടക്കാൻ പ്രോംപ്റ്റഡ് പ്രേരിപ്പിച്ചത്. മനസ്സിലായോ എന്താണ് ആൻസർ എന്നുള്ളത്? അപ്പോൾ മൈസൂർ കീഴടക്കുന്നതിന് വേണ്ടിയിട്ട് 4 മൈസൂർ യുദ്ധങ്ങളാണ് നടന്നത്. ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ടിപ്പു സുൽത്താൻ വളരെ ധീരമായി തന്നെ പോരാടി. 4-ാമത്തെ മൈസൂർ യുദ്ധത്തിലാണ് ബ്രിട്ടീഷുകാർക്ക്
ഈ ടിപ്പു സുൽത്താനെ കീഴടക്കാൻ സാധിച്ചത്. അങ്ങനെ നാലാമത്തെ മൈസൂർ യുദ്ധത്തിൽ മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് കീഴിലായി. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് ശ്രീരംഗപട്ടണം ഉടമ്പടി. മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ ബ്രിട്ടീഷുകാർക്ക് നാല് യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നു. മൂന്നാം മൈസൂർ യുദ്ധത്തിന് ശേഷം ടിപ്പു സുൽത്താനുമായി ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി അനുസരിച്ചാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്. അപ്പോൾ ഈ ഒരു ഉടമ്പടി ശ്രീരംഗപട്ടണത്ത് വെച്ച് നടന്നതുകൊണ്ടാണ് അതെന്തെന്ന പേരിൽ അറിയപ്പെടുന്നത്? ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം. ദ ബ്രിട്ടീഷ് ഹാഡ് ടു ഫൈറ്റ് ഫോർ വാർസ് ബിഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സുസൈനിറ്റി ഇൻ മൈസൂർ. സുസൈനിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ആധിപത്യം എന്നുള്ള ഇതാണ് കേട്ടോ. അപ്പോൾ മൈസൂരിൽ ആധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നാല് യുദ്ധങ്ങൾ വേണ്ടി വന്നു ബ്രിട്ടീഷുകാർക്ക്, അല്ലേ? മൈസൂരിൽ ആധിപത്യം സ്ഥാപിക്കാൻ നാല് യുദ്ധങ്ങൾ വേണ്ടി വന്നു. സുസൈനിറ്റി എന്ന് വെച്ചാൽ ആധിപത്യം എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്. ദ ബ്രിട്ടീഷ് അനക്സ്ഡ് മലബാർ ആസ് പെർ ദ ശ്രീരംഗപട്ടണം ട്രീറ്റി സൈൻഡ് ബിറ്റ്വീൻ ടിപ്പു ആൻഡ് ദ ബ്രിട്ടീഷ് ആഫ്റ്റർ ദ തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. മൂന്നാം ആംഗ്ലോ മൈസൂർ വാറിന് ശേഷം ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും തമ്മിൽ ഒപ്പുവച്ച ഒരു ഉടമ്പടി, ഒരു ട്രീറ്റിയാണ് എന്ത് ശ്രീരംഗപട്ടണം ട്രീറ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിച്ചത്? ദ ബ്രിട്ടീഷ് അനക്സ്ഡ് മലബാർ. ബ്രിട്ടീഷ് മലബാർ കൂട്ടിച്ചേർത്തു, അല്ലേ? ബ്രിട്ടീഷുകാർ മലബാർ കൂട്ടിച്ചേർത്തു. ഏത് വഴി? ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം വഴി. മനസ്സിലായല്ലോ. അനക്സ്ഡ് എന്താണ് അനക്സ്ഡ് എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷുകാർ മലബാർ കീഴടക്കിയത് ഏത് സന്ധിപ്രകാരമാണ്? ദ ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം അല്ലെങ്കിൽ ശ്രീരംഗപട്ടണം സന്ധിപ്രകാരം കേട്ടോ. ശേഷം ബ്രിട്ടീഷുകാർ മറാത്ത പ്രദേശം കീഴടക്കി. കാരണം എന്താണ്? മറാത്തികൾ ബ്രിട്ടീഷുകാരുടെ പരുത്തി കച്ചവടത്തിന്, കോട്ടൺ ട്രേഡിന് തടസ്സങ്ങൾ സൃഷ്ടിച്ചു. അതുകൊണ്ടാണ് അവർ മറാത്ത പ്രദേശം കീഴടക്കിയത്. അതിനുശേഷം സിന്ധ്, പഞ്ചാബ്, അവധ് എന്നീ നാട്ടുരാജ്യങ്ങളും അവർ കീഴടക്കി. അടുത്തതായിട്ട് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന രണ്ട് നിയമങ്ങൾ, അല്ലേ, രണ്ട് ലെജിസ്ലേച്ചറിനെ കുറിച്ചാണ് പറഞ്ഞത്. ഏതൊക്കെയാണ്? ഒന്ന് സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ ആരാണ് കൊണ്ടുവന്നത്? ലോർഡ് വെല്ലസ്ലി. രണ്ടാമത്തത് ദത്താവകാശ നിരോധന നിയമം, ദ ഡോക്ട്രിൻ ഓഫ് ലാബ്സ്. കൊണ്ടുവന്നത് ഡൽഹൌസി പ്രഭു അല്ലെങ്കിൽ ലോർഡ് ഡൽഹൌസി. അപ്പോൾ എന്താണ് ദത്താവകാശ നിരോധന നിയമം, എന്താണ് സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഇന്നുണ്ടായിരുന്ന ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഈ രണ്ട് നിയമങ്ങളെക്കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് എഴുതുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ ആക്ടിവിറ്റി. അപ്പോൾ അതിതാ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, സൈനിക സഹായ വ്യവസ്ഥ. സൈനിക സഹായ വ്യവസ്ഥയിൽ ചേരുന്ന രാജ്യത്തിന് കമ്പനി സുരക്ഷാ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഈ രാജ്യങ്ങളുടെ ഭരണം യഥാർത്ഥത്തിൽ നടത്തിയത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു. സൈനിക സഹായ വ്യവസ്ഥയിൽ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങൾ ഒപ്പുവച്ചു. അപ്പോൾ സൈനിക സഹായ വ്യവസ്ഥയെക്കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ വേണ്ടി ചോദിക്കുമ്പോൾ ഇത് എഴുതിയാൽ മതിയാകും കേട്ടോ. സബ്സിഡിയറി അലയൻസ്. The rulers who signed the subsidiary alliance were assured protection by the company against invasions and internal revolts. അതായത് സബ്സിഡിയറി അലയൻസിൽ സൈൻ ചെയ്ത അല്ലെങ്കിൽ ഒപ്പുവച്ച ഈ ഭരണാധികാരികൾക്ക്, റൂളേഴ്സിന് അവർ അഷ്വർ ചെയ്തു. അഷ്വർഡ് എന്ത് അഷ്വർ ചെയ്തത് അല്ലെങ്കിൽ ഉറപ്പ് നൽകിയത്? അഷ്വർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പ് നൽകുക. എന്തുറപ്പ് നൽകി? പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സുരക്ഷിതത്വം. ആര്? കമ്പനി ഉറപ്പ് നൽകി. എഗൈൻസ് എന്തിനെതിരെ? ഇൻവേഷൻസ് ആൻഡ് ഇന്റേണൽ റിവോൾട്സ്. ഇൻവേഷൻ എന്ന് വെച്ചാൽ ആക്രമണം അല്ലെങ്കിൽ അധിനിവേശം എന്നൊക്കെയുള്ള അർത്ഥമാണ് കേട്ടോ. ഇന്റേണൽ റിവോൾട്സ് എന്ന് വെച്ചാൽ ആഭ്യന്തര കലാപം. അപ്പോൾ ആഭ്യന്തര കലാപം, ഇതേപോലെയുള്ള അധിനിവേശം, ആക്രമണം, ഇതിനൊക്കെ എതിരായിട്ട് ഈ കമ്പനി അവർക്ക് പ്രൊട്ടക്ഷൻ നൽകാമെന്നുള്ള ഉറപ്പ് നൽകി. However, the actual administrative power of the states. എന്നാൽ ദ ആക്ച്വൽ അഡ്മിനിസ്ട്രേറ്റീവ് പവർ, യഥാർത്ഥ അധികാരം, കേന്ദ്രം അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ഓഫ് ദ സ്റ്റേറ്റ്സ്, ഈ സ്റ്റേറ്റിൻ്റെയൊക്കെ യഥാർത്ഥ അധികാരം എന്ന് പറയുന്നത് വെയർ വിത്ത് ദ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ കമ്പനി, കമ്പനിയുടെ പ്രതിനിധികൾക്കായിരുന്നു, റെപ്രസെൻറ്റേറ്റീവ്സിനായിരുന്നു. എന്നാൽ യഥാർത്ഥ അധികാരം ആർക്കായിരുന്നു? കമ്പനി പ്രതിനിധികൾക്കായിരുന്നു. അപ്പോൾ ഇതാണ് സബ്സിഡിയറി അലയൻസ് എന്ന് പറഞ്ഞാൽ
പിന്നെ എന്താണ്? ദ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ലൈക്ക് ഹൈദരാബാദ്, തഞ്ചാവൂർ ആൻഡ് ഇൻഡോർ എൻറ്റേർഡ് ഇൻ ടു ദ സബ്സിഡിയറി അലയൻസ്. സബ്സിഡിയറി അലയൻസിൽ ചേർന്ന നാട്ടുരാജ്യങ്ങൾ, പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ നാട്ടുരാജ്യങ്ങൾ ഏതെല്ലാമായിരുന്നു? ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ ഇവയായിരുന്നു. അടുത്തത് ദത്താവകാശ നിരോധന നിയമം ആരാണ് കൊണ്ടുവന്നത്? ആ ഡൽഹൌസി അല്ലേ, ഡൽഹൌസി പ്രഭു. പുരുഷ അനന്തരാവകാശികളില്ലാത്ത നാട്ടുരാജാക്കന്മാർ കുട്ടികളെ ദത്തെടുക്കുന്ന സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു. അവർക്ക് രാജാധികാരം ലഭിച്ചിരുന്നു. ഡൽഹൌസി പ്രഭു നടപ്പിലാക്കിയ ദത്താവകാശ നിരോധന നിയമം രാജാക്കന്മാരുടെ ഈ അവകാശത്തെ ഇല്ലാതാക്കി. പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു രാജാവ് മരിച്ചാൽ ആ രാജ്യം ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാനും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ടായിരുന്നു. ഈ നിയമത്തിലൂടെ സാമ്പൽപൂർ, സതാറ, ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. മനസ്സിലായോ? അപ്പോൾ ഇതാരാണ് കൊണ്ടുവന്നത്? ഡോക്ടറിൻ ഓഫ് ലാപ്സ് അല്ലെങ്കിൽ ദത്താവകാശ നിരോധന നിയമം, ഡൽഹൌസി പ്രഭു അല്ലെങ്കിൽ ലോർഡ് ഡൽഹൌസി. ലോർഡ് ഡൽഹൌസി ഇൻട്രൊഡ്യൂസ്ഡ് ദ പോളിസി ഓഫ് ഡോക്ടറിൻ ഓഫ് ലാപ്സ്. ആ ഡോക്ടറിൻ ഓഫ് ലാപ്സ് എന്ന പോളിസി കൊണ്ടുവന്നത് ലോർഡ് ഡൽഹൌസിയാണ്. ആസ് പെർ ദ പോളിസി, ഈ പോളിസി അനുസരിച്ച് വെൻ ദ റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ് ഡൈഡ് വിത്തൗട്ട് എ മെയിൽ ഹെയർ, ആ ഒരു പുരുഷ മെയിൽ ഹെയർ എന്ന് വെച്ചാൽ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ, വിത്തൗട്ട് എ മെയിൽ ഹെയർ പുരുഷ അനന്തരാവകാശി ഇല്ലാതെ ഒരു റൂളർ ഓഫ് എ പ്രിൻസ്ലി സ്റ്റേറ്റ്, ഒരു പ്രിൻസ്ലി സ്റ്റേറ്റിൻ്റെ ഒരു നാട്ടുരാജ്യത്തിൻ്റെ ഭരണാധികാരി റൂളർ ഡൈഡ് മരിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ദ ബ്രിട്ടീഷ് കുഡ് അനക്സ് ദ സ്റ്റേറ്റ് വിത്ത് ബ്രിട്ടീഷ് ഇന്ത്യ, ആ ബ്രിട്ടീഷുകാർ അനക്സ് എന്ന് വെച്ചാൽ കൂട്ടിച്ചേർക്കും ദ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് ആരുമായിട്ട്? ദ ബ്രിട്ടീഷ് ഇന്ത്യ, ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും. അതാണ് ഈ നിയമം എന്ന് പറയുന്നത്. ദ ബ്രിട്ടീഷ് അനക്സ്ഡ് സാമ്പൽപൂർ, സതാറ ഉദയ്പൂർ, ഝാൻസി ആൻഡ് നാഗ്പൂർ ത്രൂ ദ ഡോക്ടറിൻ ഓഫ് ലാപ്സ്. ഈ ഡോക്ടറിൻ ഓഫ് ലാപ്സ് വഴി ബ്രിട്ടീഷുകാർ ഏതൊക്കെ പ്രദേശങ്ങളാണ് അനക്സ് ചെയ്തത് അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തത്? സാമ്പൽപൂർ, സതാറ ഉദയ്പൂർ, ഝാൻസി, നാഗ്പൂർ. ഈ പ്രദേശങ്ങളുടെ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സബ്സിഡിയറി അലയൻസ് വഴി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ, അതുപോലെ ഈ ഡോക്ടർ ഓഫ് ലാപ്സ് വഴി കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യങ്ങൾ. അടുത്ത് തന്നിട്ടുള്ള നമ്മൾക്ക് ഒരു ആക്ടിവിറ്റിയാണ് കുറിപ്പ് എഴുതുക. ദ സബ്സിഡിയറി അലയൻസ് അല്ലെങ്കിൽ സൈനിക സഹായ വ്യവസ്ഥ. അടുത്തത് ദത്താവകാശ നിരോധന നിയമം അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ലാപ്സ്. അത് രണ്ടിൻ്റെ ആൻസർ നമ്മളിതാ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം രണ്ടും കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതുക കേട്ടോ. അടുത്ത നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഒരു പിക്ചറാണിത്. അതായത് ബ്രിട്ടീഷുകാർ ഏതൊക്കെ പ്രദേശങ്ങൾ ഏതൊക്കെ രീതിയിൽ കീഴടക്കി എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. യുദ്ധങ്ങൾ വഴി അല്ലെങ്കിൽ വാർ വഴി ഏതൊക്കെ വാറാണ്? ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ബക്സർ, ആ രണ്ട് യുദ്ധങ്ങൾ വഴി ഏതൊക്കെ പ്രദേശം, ഏത് പ്രദേശമാണ് കീഴടക്കിയത്? ആ ബംഗാൾ കീഴടക്കി അല്ലേ. 1757 പ്ലാസി വാർ, പിന്നെ 1764 ബാറ്റിൽ ഓഫ് ബക്സർ, ഈ രണ്ട് യുദ്ധങ്ങൾ വഴി ബംഗാൾ എന്ന് പറയുന്ന പ്രദേശം കീഴടക്കി. അടുത്തത് ആംഗ്ലോ മൈസൂർ വാർ, മൈസൂർ യുദ്ധം, അതുവഴി മലബാർ, കൂർഗ് എന്നീ രണ്ട് പ്രദേശങ്ങൾ കീഴടക്കി. അതായത് അടുത്തത് മറാത്ത വാർ, മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്ത എന്ന് പറയുന്ന പ്രദേശം കീഴടക്കി. അടുത്തത് ലെജിസ്ലേഷൻ, ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നിയമനിർമ്മാണം. നിയമനിർമ്മാണം, രണ്ട് നിയമനിർമ്മാണങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ. ഏതൊക്കെയാണ്? ഒന്ന് സബ്സിഡിയറി അലയൻസും, രണ്ട് ദ ഡോക്ടർ ഓഫ് ലാപ്സും. സബ്സിഡിയറി അലയൻസ് വഴി ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർ അവരുടെ ഭരണത്തിൻ്റെ കീഴിലാക്കി. അടുത്തത് ദ ഡോക്ടർ ഓഫ് ലാപ്സ് വഴി ഝാൻസി, സതാറ, നാഗ്പൂർ, സാമ്പൽപൂർ, ഉദയ്പൂർ ഈ രണ്ട് പ്രദേശങ്ങളും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം അവരുടെ ഭരണത്തിന് കീഴിലാക്കി. എന്നിട്ട് അവരെന്ത് ചെയ്തു? ഇംപ്ലിമെൻറ്റഡ് യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ ഇൻ ദ കോൺകേർഡ് ഏരിയ, ഈ കീഴടക്കിയ പ്രദേശങ്ങളിൽ ഒരു യൂണിഫൈഡ് അഡ്മിനിസ്ട്രേഷൻ, ഏകീകൃത ഭരണ സംവിധാനം അവർ ഏർപ്പാടാക്കി അല്ലെങ്കിൽ ഇംപ്ലിമെൻ്റ് ചെയ്തു. അപ്പോൾ അത് ആ ഒരു പിക്ചർ തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കമ്പനി അധികാരത്തിലേക്ക് യുദ്ധങ്ങൾ വഴി പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം വഴി ബംഗാൾ കീഴടക്കി, മൈസൂർ യുദ്ധങ്ങൾ വഴി മലബാർ, കൂർഗ് എന്നീ പ്രദേശങ്ങൾ, മറാത്ത യുദ്ധങ്ങൾ വഴി മറാത്ത എന്ന് പറയുന്ന പ്രദേശം. അടുത്ത നിയമനിർമ്മാണങ്ങൾ വഴി അവർ രണ്ട് തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ, സൈനിക സഹായ വ്യവസ്ഥ, ദത്താവകാശ നിരോധന നിയമം. സൈനിക സഹായ വ്യവസ്ഥയിലൂടെ ഹൈദരാബാദ്, തഞ്ചാവൂർ, ഇൻഡോർ തുടങ്ങിയവ അവരുടെ ഭരണത്തിന് കീഴിലായി. ദത്താവകാശ നിരോധന നിയമം വഴി ഝാൻസി, സതാറ, നാഗ്പൂർ, പിന്നെ സാമ്പൽപൂർ, ഉദയ്പൂർ എന്നീ പ്രദേശങ്ങൾ അവരുടെ ഭരണത്തിന് കീഴിലായി. കീഴടക്കിയ പ്രദേശങ്ങളിൽ ഏകീകൃത ഭരണ സംവിധാനം നടപ്പിലാക്കി. ഇത്രയും. അപ്പോൾ ഈ യൂണിറ്റ് കഴിഞ്ഞു കേട്ടോ. ഈ യൂണിറ്റ് കംപ്ലീറ്റ് ആയി തീർന്നു. ഇതിൻ്റെ വൺ വേർഡ് ക്വസ്റ്റ്യനും നമ്മുടെ ലെറ്റർ സസ് സോൾവിംഗ് ഉൾപ്പെടുത്തി ഒരു വീഡിയോ ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.